വിറങ്ങലിക്കുന്ന കൈകൾ കൊണ്ട് പരാതി നൽകുമ്പോൾ അയാൾ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് പ്ലസ് ടു പരീക്ഷയ്ക്ക് പോയ മകൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്ന പരാതിയുമായാണ് അന്ന് രാത്രി ഒരു മധ്യവയസ്കൻ മലയോര ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പരാതി വായിച്ച സി എ അപ്പോൾ തന്നെ സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടു പരാതിക്കാരനെ ആശ്വസിപ്പിക്കാനും മറന്നില്ല കുട്ടി സ്കൂളിൽ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നില്ല അച്ഛനിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് അടുത്ത കൂട്ടുകാരികളുമായി പോലീസ് സംസാരിച്ചു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടതല്ലാതെ പിന്നീട് ആരും തന്നെ കുട്ടിയെ കണ്ടിട്ടില്ല മറ്റു തുമ്പുകൾ ഒന്നുമില്ലാതിരുന്ന പോലീസിന് മുന്നിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ആ അച്ഛൻ മനസ്സു തുറന്നു കോവിഡ് രൂക്ഷമായ സമയത്ത് മകൾക്ക് പഠനത്തിനു വേണ്ടി ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു അച്ഛനറിയാതെ സോഷ്യൽ മീഡിയയിൽ സജീവമായ മകൾക്ക് ചില സൗഹൃദങ്ങളും ഉണ്ടായി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടുന്നതും ഡബ് മാഷ് ചെയ്യുന്നതും പതിവായി ഇതിനിടെ ജനുവരി ആദ്യവാരം മകൾ മൊബൈലിൽ സംസാരിക്കുന്നത് അതിരുകടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അച്ഛൻ മൊബൈൽ പിടിച്ചു വാങ്ങി തല്ലി പൊട്ടിച്ചു കളഞ്ഞു അന്ന് മകൾ എതിർക്കുകയോ നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ആ പിതാവിന്റെ വെളിപ്പെടുത്തൽ മുൻനിർത്തി പോലീസ് പ്ലസ് ടു കാരിയുടെ ഫോണിന്റെ കോൾ ലിസ്റ്റ് എടുത്തു ഹരിപ്പാട് കാർത്തികപ്പള്ളി സ്വദേശിയായ യുവാവുമായി പെൺകുട്ടി നിരന്തരം സംസാരിച്ചിരുന്നതായി മനസ്സിലാക്കി പിന്നീട് യുവാവിനെ കേന്ദ്രീകരിച്ചായി അന്വേഷണം തുടർന്ന് രാജേഷിന്റെ ബാങ്ക് ഇടപാട് പരിശോധിച്ച പോലീസ് കോയമ്പത്തൂരിലെ ഒരു എ ടി എമ്മിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ രാജേഷ് പണം പിൻവലിച്ചതായി മനസ്സിലാക്കി ആ എ ടി എം കൌണ്ടർ കണ്ടെത്തി അവിടെ എത്തിയ പോലീസിന് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു യുവാവും പെൺകുട്ടിയും നടന്നു പോകുന്നത് കണ്ടു തങ്ങൾ അന്വേഷിക്കുന്നവരാണോ ഇവർ എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു സ്ഥിരീകരിച്ചതോടെ തൊട്ടടുത്ത കടകളിലെ എല്ലാ സി സി ടി വിളും കേരള പോലീസ് പരിശോധിച്ചു അങ്ങനെ അന്വേഷണം രാജേഷ് താമസിക്കുന്ന വീടിന് മുന്നിലെത്തി വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ കേരള പോലീസ് തൊട്ടടുത്ത വീട്ടിൽ ഒളിച്ചിരുന്നു കൃത്യം മൂന്ന് മണിക്കൂറിന് ശേഷം പുറത്തുപോയി തിരിച്ചെത്തിയ രാജേഷിനെ കേരള പോലീസ് കീഴടക്കി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പെൺകുട്ടിയെ അവിടെ നിന്ന് മോചിപ്പിച്ചു തുടർന്ന് ഇരുവരെയും കേരളത്തിലെത്തിച്ച ശേഷം രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെൺകുട്ടിയാകട്ടെ ചൈൽഡ് ഹോമിലേക്ക് അയക്കുകയും ചെയ്തു അതേസമയം പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും സമാന സംഭവങ്ങൾ മുൻപും എന്നും പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടൺ അമർത്തോ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തോ